വെളിപ്പാട് പുസ്തകത്തെ അധികരിച്ചുള്ള നമ്മുടെ പഠനത്തിൽ ഒന്നാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിക്കുകയുണ്ടായി. മഹത്വധാരിയായ യേശുക്രിസ്തുവിൻ്റെ ദർശനവും ആ ദർശനത്തിൻ്റെ വിവരണവും വളരെ മനോഹരമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ദർശിക്കുമാറ് നമ്മൾ ആ കാര്യം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇനി രണ്ടും മൂന്നും അധ്യായങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. രണ്ടും മൂന്നും അധ്യായങ്ങൾ ഒന്നിച്ച് ചിന്തിക്കേണ്ട അധ്യായങ്ങളാണ്. ഈ ബൈബിളിൻ്റെ വിഭജനം മൂന്നെണ്ണമാണ്, അല്ലെങ്കിൽ മൂന്ന് വിഭജനങ്ങളാണ് എന്ന് പ്രാരംഭത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. ആ മൂന്ന് വിഭജനങ്ങൾ നടത്തിയിരിക്കുന്നത് മനുഷ്യരാരുമല്ല, യേശുക്രിസ്തു തന്നെയാണ് എന്നും നാം ഓർക്കുകയുണ്ടായി. ഒന്നാം അധ്യായത്തിൻ്റെ ഒടുവിലായിട്ട് ആ മൂന്ന് വിഭജനങ്ങൾ കർത്താവ് പറയുമ്പോൾ 19-ാം വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും, 20-ാം വാക്യം ഇനി സംഭവിപ്പാനിരിക്കുന്നതും. ഈ 22 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൻ്റെ മൂന്ന് വിഭജനങ്ങൾ അതാണ്: നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിപ്പാനിരിക്കുന്നത്. നീ കണ്ടത് എന്നുള്ളത് ഒന്നാം അധ്യായത്തിൽ നാം ചിന്തിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ദർശനമാണ്. ഇപ്പോഴുള്ളത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് രണ്ടും മൂന്നും അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്ന 7 സഭകളെക്കുറിച്ചാണ്. നാം പ്രവചനപരമായി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സഭാകാലയളവാണ്. നാം ഓർക്കേണ്ട കാര്യം, ഒന്നാം അധ്യായത്തിൻ്റെ ദർശനത്തിനും 4-ാം അധ്യായത്തിലെ ദർശനത്തിനും ഇടയ്ക്കാണ് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ സഭകളെക്കുറിച്ച് പറയുന്നത്. 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ സംബന്ധിച്ചുള്ള വിവരണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മുതലുള്ള അധ്യായങ്ങളിൽ സഭയെക്കുറിച്ച് യാതൊരു പരാമർശനവും ഇല്ല. ഒന്നാം അധ്യായത്തിൽ മഹത്വധാരിയായ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ദർശനം പറഞ്ഞ് പറയുകയാണ്. ഈ രണ്ട് ദർശനങ്ങൾക്കിടയിലാണ് 7 സഭകളെക്കുറിച്ചുള്ള വിവരണം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ നമുക്ക് നൽകുന്നത്. 7 സഭകളെന്ന് പറയുമ്പോൾ ആസിയയിലെ 7 സഭകൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആസിയയിലെ 7 സഭകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയിലാണ് ആ 7 സഭകളും നിലനിന്നിരുന്നത്. ആസിയയിലെ 7 സഭകളെന്നാണ് ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് എന്ന് വരികിലും ഇന്ന് ഭൂമിശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ തുർക്കിയിലായിരുന്നു ആ 7 സഭകളും നിലനിന്നിരുന്നത്. അപ്പോൾ ഒരു വസ്തുത കൂടെ ഞാനവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ആലങ്കാരികമാണെന്നും അതൊന്നും പ്രവചനപരമായതല്ല, സംഭവിച്ചു കഴിഞ്ഞതാണെന്നും ഒക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. കൂടാതെ ഇത് വിശ്വസനീയമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്നതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരു ചെറിയ മറുപടിയാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. 7 സഭകളും ഭൂമിയിലുണ്ടായിരുന്ന സഭകളായിരുന്നു. അത് ഇന്നത്തെ തുർക്കിയിലാണ് ആ സഭകൾ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഒരു ചരിത്ര സത്യമാണ്. മിഥ്യയെന്ന് കരുതി അതിനെ തള്ളിക്കളയാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ ആ 7 സഭകളെ സംബന്ധിച്ചുള്ള ആ ദൂതാണ് നാം ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അതിനെ ആമുഖമായി 7 സഭകളെക്കുറിച്ച് 2 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 ചരിത്രപരവും 2 പ്രാവചനികപരവുമാണ്. ചരിത്രപരമെന്ന് പറയുമ്പോൾ ആ 7 സഭകളും ഇതെഴുതുന്ന സമയത്ത്, വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്ന സമയത്ത് ആസിയയിൽ അല്ലെങ്കിൽ തുർക്കിയിലുണ്ടായിരുന്ന 7 സഭകളാണ്. അതാത് സ്ഥലങ്ങളിൽ ഈ സഭകളൊക്കെ ദൈവവചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരികയും വലിയവനായ ദൈവത്തെ ആരാധിക്കുകയും
അപ്പോസ്തോലന്മാരുടെ ഉപദേശമനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്ത സഭകളായിരുന്നു. അപ്പോൾ തന്നെ ആ സഭകളിൽ വളരെയധികം പാളിച്ചകൾ ഉണ്ടായിരുന്ന സഭകളും ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യതിചലനം സംഭവിച്ചു. ആ വ്യതിചലനം സംഭവിച്ച സഭകളെ ശാസിക്കുന്നുണ്ട്, മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനം അവർക്ക് കൊടുക്കുന്നുണ്ട്, മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്, ഈ സഭകളെക്കുറിച്ച് ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ ചരിത്രത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ ഏഴു സഭകളും. പ്രാദേശിക സഭകളായിരുന്നു, സ്ഥലം സഭകളായിരുന്നു. ഞാനിത് ഒരു വസ്തുതയുടെ പറയാം, സഭയെ പൊതുവെ രണ്ടായിട്ടാണ് പറയുന്നത്, രണ്ട് തലങ്ങളിലാണ് പറയുന്നത്. ഒന്ന് സാർവത്രിക സഭ, രണ്ട് പ്രാദേശിക സഭ. സാർവത്രിക സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനത്തോടുകൂടെ ആരംഭിച്ചതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവോടുകൂടെ അവസാനിക്കുന്ന, ഈ ഭൂമിയിലെ ആ കാലഘട്ടം അവസാനിക്കുന്നതുമായ സഭയാണ് സാർവത്രിക സഭ. ആ സാർവത്രിക സഭയുടെ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തോല പ്രവൃത്തി 2:47 പറയുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സാർവത്രിക സഭയുടെ അംഗങ്ങളെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്. അവരേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമാണ്. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ലാത്ത ആരും തന്നെ സാർവത്രിക സഭയുടെ അംഗങ്ങളല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ അറിയപ്പെടുന്ന പുരാതനത്വമുള്ള നൂതനമായ പല സഭകളുമുണ്ട്. എന്നാൽ ഈ സഭകളാണ് സാർവത്രിക സഭയെന്ന് പറയാൻ തിരുവെഴുത്ത് അനുവദിക്കുന്നില്ല. പുരാതനത്വം അവകാശപ്പെടുന്ന പല സഭകളും അത് ഞങ്ങളാണ് എന്ന് അവകാശവാദം മുഴക്കുന്നതായി മനസ്സിലാക്കുന്നുണ്ട്. അത് വചനത്തിലുള്ള പരിജ്ഞാനക്കുറവാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാർവത്രിക സഭ, അത് ദൈവത്തിൻ്റെ സഭയാണ്, കർത്താവിൻ്റെ സഭയാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞ ആ സഭകൾ അല്ലെങ്കിൽ നാമധേയ സഭകൾ, ക്രൈസ്തവ സഭകൾ എടുത്താൽ അതിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടവരുണ്ട്, എത്ര പേരതിൽ മാനസാന്തരപ്പെട്ടവരായിട്ടുണ്ട്? വളരെ വിരളമാണ്. എന്നാൽ സാർവത്രിക സഭയുടെ അംഗങ്ങൾ എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം കർത്താവാണ് അവരെ സഭയിലേക്ക് ചേർക്കുന്നത്, മനുഷ്യരല്ല. അതുകൊണ്ട് കർത്താവിനറിയാൻ രക്ഷിക്കപ്പെട്ടവരാരാണ്, രക്ഷിക്കപ്പെടാത്തവരാരാണ്. ഇനിയും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. റോമാലേഖനം 10:9-10 രക്ഷിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നിരിക്കുന്ന രണ്ട് വചനങ്ങൾ. അവിടെ നാം വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. രക്ഷയ്ക്കായി വാ കൊണ്ട് ഏറ്റുപറയുകയും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോസ്തോല പ്രവൃത്തികൾ 16 നാം വായിക്കുമ്പോൾ പൗലോസിനോടും സീലാസിനോടും കാരാഗ്രഹപ്രമാണി ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? അതിന് പൗലോസ് കൊടുത്ത മറുപടി അവിടെ വായിക്കുന്നുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. അല്ലാതെ പൗലോസ് പറഞ്ഞില്ല, എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ അർപ്പിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മങ്ങൾ ചെയ്യണം എന്നൊന്നും പൗലോസ് പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞ മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. നമ്മുടെ കർത്താവായ യേശു അവിടുത്തെ പരിശ ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് ചെന്ന യഹൂദന്മാരിൽ ചിലർ കർത്താവിനോട് ചോദിച്ചു,
ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അത് കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചതാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ചോദ്യം കേട്ടാൽ എന്തും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് തോന്നിപ്പോവും. കർത്താവ് എന്താ അതിന് മറുപടി പറഞ്ഞത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ യാഗങ്ങൾ അർപ്പിക്കണമെന്നല്ല, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ യെരുശലേം ദൈവാലയത്തിലെ കാണിക്ക മണ്ഡപത്തിൽ വലിയൊരു തുക കൊണ്ടിടണമെന്നല്ല പറഞ്ഞത്. യെരുശലേം ദൈവാലയത്തിലേക്ക് ഒരു നിലവിളക്ക് കൊണ്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അവിടെയുള്ള സകല ഉത്സവങ്ങളും വിടാതെ നിങ്ങൾ ആഘോഷിക്കണമെന്നല്ല പറഞ്ഞത്. യേശു അതിന് കൊടുത്ത മറുപടി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-ും 29-ും വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്ന ഒരു വസ്തുത, നിത്യജീവൻ പ്രാപിക്കാൻ, രക്ഷിക്കപ്പെടാൻ, ഇനിയും പാപമോചനം പ്രാപിക്കാനും വിശ്വാസമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 43-ാം വാക്യത്തിൽ കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആരംഭിച്ചത് ഇങ്ങനെയാ, ദൈവത്തിന് മുഖപക്ഷമില്ല, ഏതൊരുവനെയും രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടെന്നാണ്. എന്നിട്ട് അദ്ദേഹം ഓർപ്പിച്ചത് ഇങ്ങനെയാ, അവനിൽ അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ നാമം മൂലം പാപമോചനമുണ്ടെന്നാണ്. അപ്പോൾ അവിടെയും പാപമോചനം ലഭിക്കുന്നത് വിശ്വാസത്താല, നിത്യജീവൻ ലഭിക്കുന്നതും വിശ്വാസത്താല, രക്ഷ ലഭിക്കുന്നതും വിശ്വാസത്താല. ഇതെല്ലാം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ അല്ലെങ്കിൽ സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരും അതിനകത്ത് കാണുകയില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടേണ്ടത്. ക്രിസ്തുവിനെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നതും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവരുൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയാം. ക്രിസ്തുവിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും അവർക്കുണ്ട്. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിട്ടില്ല. ക്രിസ്തുവിനെക്കുറിച്ച് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ജനനമറിയാം, ജീവിതമറിയാം, മരണമറിയാം, ഉയർപ്പറിയാം, ഇതൊക്കെ അറിയാം. എന്നാൽ വിശ്വാസമെന്ന് പറയുന്നത് അത് ഹൃദയത്തോട് ബന്ധപ്പെട്ടതാണ്. അറിവ് തലയോട് ബന്ധപ്പെട്ടതും വിശ്വാസം ഹൃദയത്തോട് ബന്ധപ്പെട്ടതുമാണ്. ഹൃദയവുമായി ക്രിസ്തുവിനോട് ബന്ധമുണ്ടായിരിക്കണം. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. അപ്പം ഹൃദയവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയെ ക്രിസ്തു അറിയുന്നു എന്നാണ്, അവൻ എന്നിലും ഞാൻ അവനിലുമായിരിക്കുമെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കർമ്മമാർഗത്തിലൂടെ രക്ഷയില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, എൻ്റെ പ്രവൃത്തിയാലാണ് എനിക്ക് രക്ഷ ലഭിച്ചത്. പൗലോസ് പറയുകയാണ്, അത് രക്ഷയല്ല, കാരണം രക്ഷിക്കപ്പെടുവാൻ നിൻ്റെ പ്രവൃത്തിയും കാരണമല്ല. കാരണം എന്താ? നമ്മുടെയൊക്കെ പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടാമായിരുന്നെങ്കിൽ ക്രിസ്തു ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ലല്ലോ. പൗലോസ് ഗലാത്തി ലേഖനം 2-ാം അധ്യായം 16-ും 21-ും വാക്യങ്ങളിൽ അത് സംബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 16-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് നാം അറിഞ്ഞ് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, നീതീകരിക്കപ്പെടുകയില്ല, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഗലാത്തി ലേഖനം 2:21 വരുമ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും ഞാൻ ദൈവകൃപ വൃഥാവാക്കുന്നില്ല. ഏതെങ്കിലും ഒരു ജഡം
ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുമെങ്കിൽ, രക്ഷിക്കപ്പെടുമെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനർത്ഥമെന്താ? നമ്മുടെയൊക്കെ കർമ്മങ്ങളാൽ സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് വരികിൽ, രക്ഷപ്രാപിക്കാമെന്ന് വരികിൽ, പാപമോചനം പ്രാപിക്കാമെന്ന് വരികിൽ ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു എന്തിനാ വന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അവിടുന്ന് ലോകത്തിലേക്ക് വന്നുവെന്നാണ്. അപ്പോൾ എന്തിനാ വന്നത്? നമുക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലൂടെ രക്ഷ സാധിച്ചില്ല, അതുകൊണ്ടാണ് ക്രിസ്തു വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം, മനുഷ്യൻ്റെ പ്രവൃത്തി ഒരിക്കലും അവനെ രക്ഷിക്കാൻ പര്യാപ്തമല്ല. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. മനുഷ്യൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെ കറവിരണ്ട തുണി പോലെ അത്രേ എന്ന് പറഞ്ഞ അർത്ഥമെന്താ? ഒരുപക്ഷെ നല്ല തുണിയായിരിക്കാം, അതിൽ കറയാണ് വിരളെന്ന് പുരണ്ടിരിക്കുന്നതെങ്കിൽ അതാരുടെയെങ്കിലും അടുക്കൽ ധരിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. എത്ര വിലയുള്ളതാണെന്ന് പറഞ്ഞാലും കറ പിടിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളുകയില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ പള്ളിഭക്തി, അവൻ്റെ മതഭക്തി, അവൻ്റെ ദാനധർമ്മം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അതിലൊക്കെ പാപത്തിൻ്റെ കറകളുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളിലൂടെ രക്ഷ പ്രാപിപ്പാൻ കഴിയാത്തത്. അതുകൊണ്ട് ദൈവം ലളിതമായ ഒരു മാർഗമാണ് വെച്ചിരിക്കുന്നത്. എന്ത്? ക്രിസ്തുവിലുള്ള വിശ്വാസം. കാരണം ക്രിസ്തുവിൻ്റെ ബലികർമ്മത്താൽ സകല മാനവജാതിക്കും പാപപരിഹാരം അവിടെ വരുത്തി, രക്ഷയൊരുക്കി. ഏതൊരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, അതായത് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നെ അവിടുന്ന് രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന തീരുമാനമെടുക്കുമ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവസഭയുടെ, അതായത് സാർവത്രിക സഭയുടെ അംഗങ്ങളായി മാറും. അപ്പോൾ ചുരുക്കത്തിൽ അവരാണ് സാർവത്രിക സഭയുടെ അംഗങ്ങൾ. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് ആവർത്തിച്ചു പറയട്ടെ, രക്ഷിക്കപ്പെടാത്ത ഒറ്റ വ്യക്തിയും സാർവത്രിക സഭയുടെ അംഗമല്ല, ദൈവസഭയുടെ അംഗമല്ല. ഈ ലോകത്തിലെ പുരാതനത്വം അവകാശപ്പെടാൻ കഴിയുന്ന സഭകളുടെ രജിസ്റ്ററുകളിലൊക്കെ നിങ്ങളുടെ പേര് കണ്ടേക്കാം. നിങ്ങൾ അതിനൊക്കെ വല്ലതും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഡൊണേറ്റ് ചെയ്തെടുത്തും നിങ്ങളുടെ പേര് കണ്ടേക്കാം. പക്ഷേ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കയില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ ദൈവസഭ പോകുമ്പോൾ നിങ്ങൾക്കതിൽ ഉൾപ്പെടാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് വിഭാഗം, ഏത് മതം, ഏത് സഭ, ഏത് സംഘടന, ഏത് സമൂഹം, ഇതൊന്നുമല്ല വിഷയം. ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ നമ്മുടെ നരകയാതന മുഴുവൻ അനുഭവിച്ചുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കർത്താവ് ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് അവിടുത്തെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണെന്ന് വിശ്വസിച്ച് അവിടുത്തെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും. ദൈവം എന്താ പറയുന്നത്? രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കുമെന്നാണ് പറയുന്നത്. ദൈവം അതിന് സഹായിക്കട്ടെ. അങ്ങനെ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നടന്നു. അപ്പോസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവസഭ എന്ന ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തിൻ്റെ അംഗങ്ങളാണെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ഇതെന്നുവരെ ലോകത്തുണ്ട്? യേശുക്രിസ്തുവിൻ്റെ ആകാശ മേഘങ്ങളിലെ വരവ് വരെ, മധ്യാകാശ വരവ് വരെ, നാം അത് വായിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മേഘത്തിലേക്കുള്ള വരവിൽ ദൈവസഭ ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടും. ഇതാണ് സാർവത്രിക സഭ അല്ലെങ്കിൽ ദൈവസഭ.
ഈ സഭയുടെ മറ്റൊരു തലമാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. പ്രാദേശിക സഭയുടെ അംഗങ്ങളാകാനും രക്ഷിക്കപ്പെടണം. എന്നാൽ അവിടെ മറ്റൊന്ന് പറയുന്നുണ്ട്, പ്രാദേശിക സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകളിലൊന്ന് സ്നാനമാണ്. അപ്പോൾ പ്രാദേശിക സഭയുടെ അംഗമാകുന്ന വ്യക്തി അവൻ രക്ഷിക്കപ്പെടണം. നിശ്ചയമായും രക്ഷിക്കപ്പെടുമ്പോൾ ദൈവവൈതലാകും, എന്നാൽ സ്നാനപ്പെടുകയും കൂടെ വേണം. സ്നാനമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ പ്രമാണമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. ഇതാരാണ് ഈ കൽപ്പന പറഞ്ഞിരിക്കുന്നത്? നിസാരനായ വ്യക്തിയല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിരിക്കുന്ന ഉന്നതനായ കർത്താവിൻ്റെ കൽപ്പനയാണ് വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം എന്നുള്ളത്. നമുക്കറിയാം, പെന്തക്കോസ്തു നാളിൽ പത്രോസ് നിർവഹിച്ച ഒരു വലിയ പ്രസംഗത്തിൽ 3000 ആൾക്കാരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരോട് ചേർന്ന് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ട് കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്ന അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് അവർ ജീവിച്ചത്. അതാണ് ആവശ്യം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അപ്പോസ്തോല ഉപദേശപ്രകാരം വേർപെടണം, അപ്പോസ്തോലന്മാരുടെ ഉപദേശം വചനത്തിലൂടെ പഠിക്കണം, അങ്ങനെയുള്ളവർ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മ ആചരിക്കണം, കർത്താവിൻ്റെ മരണത്തെ പ്രകീർത്തിക്കുന്ന അപ്പത്തിൽ നിന്ന് പങ്കെടുക്കണം, അവരൊന്നിച്ചു പ്രാർത്ഥിക്കണം. അതാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത്. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ സാർവത്രിക സഭ ഇന്ന് കാണപ്പെടാൻ കഴിയുന്നില്ല, അദൃശ്യമാണ്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ അംഗങ്ങളെന്ന് പറയുന്നത് പെന്തക്കോസ്തു നാളു മുതൽ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവർ വിവിധ രാജ്യക്കാരാണ്, വിവിധ ഭാഷക്കാരാണ്. അവരിൽ അനേകർ ഇതിനോടകം മരിച്ചിട്ടുണ്ട്. ഇന്ന് അനേകർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. കർത്താവ് വരാൻ വൈകിയാൽ ഇനി അനേകർ രക്ഷിക്കപ്പെട്ട് ഈ സഭയോട് ചേർന്ന് വരാനുണ്ട്. അതുകൊണ്ട് ഇത് അദൃശ്യമാണ്. സാർവത്രിക സഭ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പ്രാദേശിക സഭയെന്ന് പറയുന്നത് അത് കാണാം. കാരണം ഒരു സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ഒന്നിച്ചു കൂടുന്നതാണ് പ്രാദേശിക സഭ. ആ സഭ നമുക്ക് കാണാം. അപ്പോൾ സാർവത്രിക സഭയുടെ ദൃശ്യ ഘടകങ്ങളാണ് സ്ഥലം സഭകൾ എന്ന് പറയുന്നത്. മറ്റൊന്നുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഇന്ന് സഭ അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുമ്പോൾ കെട്ടിടത്തെയാണ് പലരും ഉദ്ദേശിക്കുന്നത്. വലിയ അമ്പരചുംബിയായ ആലയങ്ങൾ, അതിനേക്കാൾ ചെറിയ പ്രെയർ ഹോളുകൾ, അവിടെ ആ അതിൻ്റെ പുറത്തെഴുതി വയ്ക്കും ചർച്ച് എന്ന്. അത് ചർച്ചല്ല, ചർച്ച അതല്ല. കാരണം കൈപ്പണിയായിടത്തല്ല ദൈവം വസിക്കുന്നത്. നാം അപ്പോസ്തോല പ്രവൃത്തികൾ 7-17 ഇത് രണ്ടും നമ്മൾ പഠിക്കണം. 7-ധ്യായത്തിൽ സ്തെഫാനോസും 17-ധ്യായത്തിൽ പൗലോസും ആവർത്തിച്ചു പറയുന്നുണ്ട്, അത്യുന്നതനായവൻ കൈപ്പണിയായ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആലയത്തിൽ വസിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ പലപ്പോഴും നാം അതിന് മോടി കൂട്ടാൻ വളരെ ശ്രമിക്കുക. എത്രയോ കോടികളാണ് ഒരാലയത്തിന് വേണ്ടി മനുഷ്യൻ മുടക്കുന്നത്. എത്ര ഭംഗിയായിരിക്കുന്നു. വാസ്തവത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? നിൻ്റെ ഉള്ളാണ് ഭംഗിയായിട്ടിരിക്കേണ്ടത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അവനെ അശുദ്ധമാക്കുന്നെന്നാണ്. മത്തായിയുടെ സുവിശേഷം 15-ധ്യായത്തിൽ അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോൾ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന പരീശന്മാരെ കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, കൈ കഴുകാതെ ആഹാരം കഴിച്ചാൽ അത് വയറ്റിലേക്ക് ചെന്ന് മറപ്പുരയിലേക്ക് പോകുന്നുവെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്. എന്തൊക്കെയാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്നവിടെ കർത്താവ് പറയുന്നുണ്ട്. ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, മോഷണം, കൊലപാതകം, അത്യാഗ്രഹം, പിടിച്ചുപറി എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരികയാണ്. ആ ഹൃദയം അശുദ്ധമാക്കുക. ഇന്നെന്താ സംഭവിക്കുന്നത്? ആ ഹൃദയമെന്ന് പറയുന്നതാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ആലയം. കൊരിന്ത്യലേഖനത്തിൽ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം,
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നറിയുന്നില്ലയോ? അത് രക്ഷിക്കപ്പെട്ടവരോടാ പറയുന്നത്. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം അവൻ്റെ ഉള്ളത്തിൽ വന്ന് വസിക്കുന്നു. അതാണ് ദൈവാലയം. ഇന്ന് അത് ശുദ്ധീകരിക്കുന്നതിന് പകരം നമ്മൾ പുറമേയുള്ള ആലയങ്ങളൊക്കെ കോടികൾ മുടക്കി അത് മിനുക്കാനായിട്ട് ശ്രമിക്കുക. ആ പണത്തിൻ്റെ നാലിലൊന്നുണ്ടെങ്കിൽ ആ ഇടവകയിലുള്ള ആ സഭകളിലുള്ള എത്രയോ ദരിദ്രരായ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിപ്പിച്ചവരെ പറഞ്ഞയക്കാം. വീടുകളില്ലാത്ത എത്രയോ ആളുകൾക്ക് ചെറിയ ചെറിയ വീടുകൾ വെച്ച് കൊടുക്കാം. പക്ഷേ അതിനൊന്നും തുനിയാതെ ഇത്ര അമ്പരചുംബിയായ കെട്ടിടം വെച്ചുകൊണ്ട് നടന്ന് അതിൽ അഭിമാനിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഞാനൊരു വസ്തുതയോടെ പറയട്ടെ, മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ യെരുശലേം ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് കർത്താവിനോട് പറഞ്ഞു, നീയൊന്ന് നോക്കിക്കേ ദൈവാലയത്തിൻ്റെ പണി, ഇതെത്ര മനോഹരമായിരിക്കുന്നു. കർത്താവ് അവരോട് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഇത് കല്ല് കല്ലിന്മേ ശേഷിക്കാറ് ഇടിഞ്ഞു പോകുന്ന കാലം വരും. എത്ര മനോഹരമായി ഹെരോദ രാജാവ് വേണ്ട 40 വർഷമെടുത്തു അതൊന്ന് ഭംഗിയാക്കി എടുക്കാൻ. അതിനു മുൻപുള്ള സ്ഥാനത്തൊക്കെ അതേ സ്ഥാനത്താണ് ദൈവാലയം നിന്നത്. പക്ഷേ അതെല്ലാം ശത്രുക്കൾ നശിപ്പിക്കുകയുണ്ടായി. പിന്നീടാണ് ഹെരോദാവ് ഈ വിധത്തിൽ അത് നന്നാക്കി എടുത്തത്. അതിൻ്റെ മനോഹാരിതയൊക്കെ 70 കർത്താവ് പറഞ്ഞതുപോലെ കല്ല് കല്ലിന്മേ ശേഷിക്കാതെ ഇടിഞ്ഞു പോകേണ്ടി വന്നു. നമുക്കറിയാം അത് റോമാക്കാരുടെ ആക്രമണം യെരുശലേമിലുണ്ടായി. യെരുശലേം നഗരത്തെ റോമാക്കാർ വളഞ്ഞു. വളഞ്ഞിട്ട് നഗരത്തിലെ ഭക്ഷണം മുഴുവൻ തീർന്നു. പുറമേ ഒരാൾക്ക് അകത്തേക്ക് കടക്കാനോ പുറത്തേക്ക് പോകാനോ കഴിയാതെ വണ്ണം റോമൻ സൈന്യം സൈന്യാധിപനായ തീത്തോസിൻ്റെ കീഴിൽ അവിടെ അണിനിരന്നിരിക്കുകയാണ്. അങ്ങനെ അവർ വിഷമിച്ചപ്പോഴാണ് ഈ സൈനികർ അകത്തേക്ക് യെരുശലേമിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത്. കിട്ടാവുന്നിടത്തോളം മരങ്ങൾ ഉപയോഗിച്ച് യഹൂദ 1000 യഹൂദ യുവാക്കന്മാരെ ക്രൂശിച്ചു കൊന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അനേകരെ വാളിൻ്റെ വായത്തിലയാൽ വെട്ടിവീഴ്ത്തുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ മതഭ്രാന്തിളകിയ ഒരു പടയാളി പന്തമെടുത്ത് യെരുശലേം ദൈവാലയത്തിന് നേരെ എറിഞ്ഞു. വലിയ തീ കത്തി. യെരുശലേം ദൈവാലയം മുഴുവൻ തീ കൊണ്ട് നശിച്ചുപോയി. തന്നെയല്ല, അത് മുഴുവൻ പൊന്നുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത് പലതും. അതെല്ലാം ഉരുകി ഇതിൻ്റെ അടിത്തറയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ള ചിന്തയിൽ എല്ലാം ഉഴുതുമറിച്ചതായിട്ടാണ് വായിക്കുന്നത്. അങ്ങനെ കർത്താവായ യേശു പറഞ്ഞതിന് പ്രകാരം കല്ല് കല്ലിന്മേ ശേഷിക്കാതെ പോയി. ഞാൻ ഇതിനായി ഇത് ഓപ്പിച്ചെന്നറിയാമോ? കോടിക്കണക്കിന് രൂപ മുടക്കി മനോഹരമാക്കാൻ ശ്രമിക്കുന്ന ഭൗതികമായ ആലയമല്ല ദൈവത്തിന് വേണ്ടത്. അവിടെ ദൈവം വസിക്കുന്നില്ലെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് മഞ്ഞും മഴയും വെയിലും ഒന്നും കൊള്ളാതെ സൗകര്യമായിട്ട് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരു കെട്ടിടം വേണം. അത്രമാത്രം, അതല്പം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം ആത്മീയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായതുകൊണ്ട് അവിടെ വൃത്തിയും വെടുപ്പും വേണം എന്നല്ലാതെ കോടികൾ ചെലവഴിച്ചു പണിയുക എന്ന് പറയുന്നത് ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപവും കൂടിയാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ ഓർപ്പിച്ചത് അതുകൊണ്ട് ഈ കെട്ടിടമല്ല ദൈവത്തിൻ്റെ സഭ ചർച്ച് എന്ന് പറയുന്നത്. തിമൊഥെയൊസിൻ്റെ 1:14 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ തിമൊഥെയൊസിനോട് പൗലോസ് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നാൽ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. അപ്പോൾ ദൈവാലയം ഏതാ? ഈ കാണുന്ന സ്ഥിരമായി വെച്ചിരിക്കുന്ന കെട്ടിടമല്ല, പിന്നെ ആ ആലയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ആ ദൈവത്തിൻ്റെ സഭയെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വിലയ്ക്ക് വാങ്ങിയത്. നാം അത് വായിക്കുന്നു, ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെന്നാണ് അപ്പോസ്തോല പ്രവൃത്തികൾ 20:28 നാം കാണുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സഭയുടെ ദൃശ്യമായ ഘടകമാണ് പ്രാദേശിക സഭ. സ്ഥലം സഭ, അതാത് സ്ഥലത്തു കൂടി വരുന്ന സ്ഥലം സഭ. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ സ്നാനപ്പെട്ടവരാണ്, അവർ വേർപാടും വിശുദ്ധിയും പാലിച്ച്
ദൈവവചനപ്രകാരം ഒന്നിച്ചു ചേർന്ന് കർത്താവിൻ്റെ മരണത്തെ ഓർപ്പിക്കുന്ന അപ്പത്തിൽ നിന്ന് പങ്കെടുത്ത് രക്തത്തെ ഓർപ്പിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് അവരൊന്നിച്ച് അപ്പോസ്തോലന്മാരുടെ ഉപദേശം പഠിച്ച് അനുസരിച്ച് ജീവിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ കൂടി വരുന്ന സഭകളാണ് പ്രാദേശിക സഭകൾ, സ്ഥലം സഭകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സ്ഥലം സഭകളാണ്, അതാണല്ലോ നമ്മുടെ വിഷയം. അങ്ങനെയുള്ള സ്ഥലം സഭകളിൽ 7 സഭകളെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സഭകളെക്കുറിച്ച് ഞാൻ 2 കാര്യം പറയാമെന്നാണ് പറഞ്ഞത്. 2 കാര്യത്തിൽ, ഒന്ന്, ഇത് ചരിത്രത്തിലുണ്ടായിരുന്ന സഭയാണ്. ഇനി ഇതിൻ്റെ 2-ാമത്തെ ഭാഗം പറഞ്ഞാൽ ഇതിനൊരു പ്രവചനപരമായ ഭാഗങ്ങളുമുണ്ട്. എന്താണ് പ്രവചനപരമായ ഭാഗമെന്ന് ചോദിച്ചാൽ, ഞാൻ ഓർപ്പിച്ചതുപോലെ പെന്തക്കോസ്ത് നാള് മുതൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോരോ കാലഘട്ടത്തിൽ കഴിയുന്ന സഭകളെക്കുറിച്ചുള്ള ഒരു സൂചനയും കൂടെ, പ്രവചനപരമായ ഒരു സൂചനയും കൂടെ ഈ സഭകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രവചനപരമായ സഭാ കാലഘട്ടം, 1, എഫെസോസ് ആണ്. എഫെസോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ AD 33 മുതൽ 100 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭയെ നമുക്കത് സൂചിപ്പിക്കാം. സ്മിർന എന്ന് പറയുന്നത് 100 മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന സഭ. 3, പെർഗമോസ് 312 മുതൽ 590 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭ. 4, തുയഥൈരയാണ്. 590 മുതൽ 1517 വരെയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ ആയിരുന്ന സഭ. 5, സർദീസ്. അത് 1517 മുതൽ 1750 വരെയുള്ള കാലഘട്ടത്തിലെ സഭയുടെ രീതി. ഫിലദൽഫിയ, അത് 1750 മുതൽ 1900 വരെയുള്ള ആ കാലഘട്ടത്തിലെ സഭയുടെ സ്വഭാവം. 7, ലവോദിക്കയാണ്. അത് 1900 മുതൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടത്തിലെ സഭയുടെ സ്വഭാവം. അങ്ങനെ പ്രവചനപരമായി 7 സഭകളും 7 കാലഘട്ടങ്ങളിലായിട്ടുള്ള സഭയുടെ സ്വഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും കൂടെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഏത് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് 7 സഭകളുടെ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കുമെന്നുള്ളതും നാം വിശേഷാൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു പഠനത്തിലൂടെയാണ് നാം മുൻപോട്ട് പോകേണ്ടത്. അതിനുള്ള കൃപ, അറിയാനുള്ള താല്പര്യം ദൈവം നമുക്ക് സഹായിക്കട്ടെ. തുടർന്നും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം.